1971 മുതലേ സർബത്തടിക്കുന്ന ഓമനേച്ചിയുടെ സർബത്ത് കുടിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി സർബത്തുകൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്തത് അവിടെ മുന്തിരി മിൽക്കും ഈന്തപ്പഴം നറുനണ്ടി മിൽക്കുമാണ്. വീട്ടിൽ നിന്ന് തന്നെ കാച്ചിക്കൊണ്ടുവരുന്ന നറുനണ്ടിയും നല്ല അരച്ചെടുത്ത ഈന്തപ്പഴ ചാറും അതുപോലെ തന്നെ മുന്തിരിയുടെ ചാറൊക്കെ ചേർത്തിട്ടാണ് ഈ സർബത്തുകൾ ഉണ്ടാക്കുന്നത്. അതിൽ ചേർക്കുന്ന പാലും വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഓമനേച്ചിയുടെ അനിയനായിട്ടുള്ള അമ്പി ചേട്ടനും പറഞ്ഞത്. ഈ പുഞ്ചിരിച്ച മുഖത്തോടെ മുന്തിരിപ്പാല് തരുന്ന ചേട്ടനാണ് അമ്പി. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പാളയം മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ സൈഡിലുള്ള റോഡിലാണ്. സംസമിന്റെ അടുത്തുള്ള റോഡാണ്, പള്ളിയുടെ പുറക് സൈഡിലുള്ള. ഈ പൊരുവയിലത്ത് സിറ്റിയിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് വരുന്നവർക്ക് ഒന്ന് വെള്ളം കുടിച്ച് ഒരല്പം ആശ്വാസം കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാളയം പള്ളിയുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വലിയ മരത്തിന്റെ തണലിൽ നിന്ന് നല്ല അടിപൊളി സർബത്തൊക്കെ കുടിച്ചിട്ട് പോവാം. അങ്ങനെയാണ് ഞാൻ അനാമിക സർബത്ത് സ്റ്റോളിലെത്തുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് വെറൈറ്റീസ് സർബത്ത് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുള്ളത് മുന്തിരി മിൽക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഈന്തപ്പഴം സർബത്ത് മിൽക്കും പറഞ്ഞിട്ടുണ്ട്. രണ്ടും കുറച്ച് വെറൈറ്റി സാധനമാണ്, അധികം ഈ സർബത്ത് കടകളിലൊന്നും കിട്ടാത്തൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നറുനണ്ടി നീര് ഒഴിക്കുവാണ്, പിന്നെ ഐസ് ഇട്ടിട്ടുണ്ട്. ഐസ് ഇടാതെ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഐസ് ഇടാണ്ട് ഒരു വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അതേപോലെ തന്നെ നല്ല ചുമയുണ്ട്, അതുകൊണ്ട് ഐസൊക്കെ നോക്കിയും കണ്ടും വേണം കുടിക്കാൻ. ഇത് ഈന്തപ്പഴ സർബത്ത് മിൽക്ക്, ആ ഒരു ഐറ്റത്തിനുള്ള സാധനമാണ്. ഈന്തപ്പഴം നല്ല അരച്ച് ചേർത്ത് നല്ല കട്ടിക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്, കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. അടുത്തതായിട്ട് മുന്തിരി മിൽക്ക്, നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസ് ആക്കിയിട്ട് നല്ല കട്ടിക്ക് ജ്യൂസ് ആക്കിയിട്ട് കൊണ്ട് കുപ്പിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്തിരി മിൽക്ക് ആവശ്യപ്പെടുമ്പോൾ അതിലൊന്ന് കുറച്ചെടുത്ത് ഒഴിച്ചിട്ടാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് ചേർക്കുന്നത് പാലാണ്, അതും വീട്ടിൽ നിന്ന് കാച്ചി തണുപ്പിച്ച് കൊണ്ടുവരുന്ന പാലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും പച്ചപ്പാലാണ് ചേർക്കുന്നത്, അത്ര നല്ലതല്ല. ഇതാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കാച്ചി കൊണ്ടുവരുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കുടിക്കാമെന്ന് ചേട്ടൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഷർട്ടിന്റെ കളറും മുന്തിരിയുടെ കളറും ഒരേപോലെ ഉണ്ട്. നിങ്ങൾ ആരും ഇത് കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കുടിച്ചിരിക്കണം കേട്ടോ. മുന്തിരി മിൽക്ക് അത്രയും അടിപൊളി ടേസ്റ്റാണ്, 30 രൂപയാണ് ഒരു ഗ്ലാസ്സിന് റേറ്റ് വരുന്നത്. ഉറപ്പായിട്ടും പാളയത്ത് പോകുമ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ചൊന്ന് കുടിച്ചു നോക്കണേ. അതുകൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഹോളിക്സ് നറുനണ്ടി പാല് 30 രൂപ, അതുപോലെ മുന്തിരി മിൽക്ക്, പൈനാപ്പിൾ മിൽക്ക്, അവൽ മിൽക്ക്, മാതളം മിൽക്ക്, ഓറഞ്ച് മിൽക്ക്, ഈന്തപ്പഴം നറുനണ്ടി മിൽക്ക് 35, തേൻ നറുനണ്ടി മിൽക്ക്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുടിച്ചത് ഈ മുന്തിരി മിൽക്കാണ്. ഇതെനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 30 രൂപയ്ക്ക് എന്തുകൊണ്ടും അടിപൊളിയാണ്. വേറെ ഏതൊക്കെ ഫ്ലേവർ ഉള്ളത്? മുന്തിരി ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, അതെല്ലാം റെഡിയാകുന്നത്. ഇനി നമുക്ക് ഈ ഓമനേച്ചിയെ പരിചയപ്പെടാം. ഇതാണ് ഓമനേച്ചി. 1971 മുതൽ സർബത്തടിക്കുവാണ്. ഇപ്പം നമ്മുടെ ഈ പാളയത്ത് ഒരു സർബത്തടിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ വന്നിട്ട് 8 വർഷത്തോളമായി. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കടയാണ്, രവി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കടയാണിത്. ചേച്ചിയും ഇവിടെ 8 വർഷമായിട്ട് സഹോദരനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ 1971 മുതൽ ചേച്ചിയുടെ ഭർത്താവായിട്ട് തുടങ്ങി വെച്ച സർബത്തുകട ഉണ്ടായിരുന്നു നമ്മളെ ഇടപ്പഴഞ്ഞിയിൽ എന്നാണ് പുള്ളി അവർ പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ട് ഈ സർബത്തിൻ്റെ പരിപാടി തന്നെയാണ്, ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഈ സർബത്തിൻ്റെ പരിപാടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ വന്ന ആൾക്കാർക്ക് ബൂസ്റ്റ് സർബത്തും ഹോളിക്സ് സർബത്തൊക്കെ നല്ല ചുറുചുറുക്കോടെ സ്പീഡായിട്ട് നിന്ന് ചെയ്തു കൊടുക്കുന്നത് ഓമനേച്ചയാണ്. എല്ലാം വീട്ടിൽ നിന്ന് തന്നെ അടിച്ചോണ്ട് വരികയാണ്. പാലൊക്കെ കാച്ചിയതാണ്, ചൂടുണ്ട്, ചെറിയ ഒന്ന് പച്ചയിലൊന്നും അടിക്കില്ല. പച്ചയില് ഷാർജ മാത്രമേ അടിക്കൂ, പലരും പച്ചപ്പാലിലാണ് അടിക്കുന്നത്. വീട്ടിൽ നിന്ന് കാച്ചിക്കൊണ്ട് വരും. ഇവിടെ എത്ര ആളായി? കുറേ വർഷമായ? 8 വർഷമായി. എഴുപത്തൊന്നോട്ട് സർവത്ത് വെച്ചോളാണ്. 71 തൊട്ട് സർവത്ത് വെച്ചോളാണ് അല്ലേ?
അപ്പം മുന്തിരി മിൽക്ക് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഈന്തപ്പഴ മിൽക്കും കൂടെ ഈന്തപ്പഴ നറുന്നതിൻ്റെ മിൽക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നറുന്നണ്ടി നീര് ഒഴിക്കുന്നുണ്ട്. ഇനിയാണ് സാധനം, നമ്മുടെ ഈന്തപ്പഴം. ഈന്തപ്പഴം നല്ല അടിച്ച് നല്ല കട്ടിയായിട്ട് കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഒഴിക്കുന്നത്. അമ്മയാണ്? ചേച്ചിയാണ്. ചേച്ചിയുടെ പേര്? പേരെന്താ? പേര് ഓമന. ചേട്ടൻ്റെ? കണ്ടിട്ടില്ല. അമ്പിയാ ചേട്ടൻ്റെ പേര്? അമ്പിയും ഓമനെ. മുതലാളിയുടെ പേര് രവി. രവി, രവി എന്നാണല്ലേ ഓണറുടെ പേര്? ഓടില്ലല്ലോ. അടിച്ചോട്ടെ. ഈന്തപ്പഴം വിൽക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. 35 രൂപയാണ് ഒരു ഗ്ലാസ്സിന് റേറ്റ് വരുന്നത്. രണ്ടും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. രണ്ടും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നേ. 71 തൊട്ട് സർവത്തെ ചോറാണ്. അവൾമിക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടോ? അതോ സ്പെഷ്യൽ അവൾമിക്ക് ഷേക്കൻഡ്രി ശരി.